بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تتبعوا خطوات الشيطان ومن يتبع خطوات الشيطان فإنه يأمر بالفحشاء والمنكر ولولا فضل الله عليكم ورحمته ما زكى منكم من أحد أبدا ما زكى منكم من أحد أبدا ولكن الله يزكي من يشاء والله سميع عليم ولا يأتل أولو الفضل منكم والسعة أن يؤتوا للقربى والمساكين والمهاجرين في سبيل الله وليعفوا وليصفحوا ألا تحبون أن يغفر الله لكم والله غفور رحيم بسم الله والحمد لله والصلاة والسلام على رسول الله وبعد നമ്മൾ ഇവിടെ സൂറത്ത് അന്നൂറിൽ ഹാദിസത്തുൽ ഇഫ്ക്, ഹാദിസത്തുൽ ഇഫ്ക് എന്ന് പറഞ്ഞെങ്കിൽ ചരിത്രത്തിൽ പ്രസിദ്ധമായ ഈ അപവാദ പ്രചരണം, അതായത് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആലയെ കുറിച്ചും സുഫ്വാൻ ഇബ്നു മുഅത്തലിനെ കുറിച്ചും വ്യാജമായി പറഞ്ഞു പരത്തപ്പെട്ട ആ വാർത്തയിൽ അവതീർണമായ ആയത്തുകളാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അതിൽ നമ്മൾ പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅ അൽ ഫാഹിഷത്തു ഫില്ലദീന ആമനു ലഹും അദാബുൻ അലീമു ഫിദ്ദുനിയ വൽ ആഖിറ വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു വഅന്നല്ലാഹ റഊഫുർ റഹീം എന്ന ഭാഗം വരെ വിശദീകരിച്ച് ഇനിയും അതിൻ്റെ തുടർവചനങ്ങളാണ്, ആ വിഷയത്തിൽ അവതീർണമായ തുടർവചനങ്ങളാണ് ഇൻഷാല്ലാ നമുക്കിവിടെ വിശദീകരിക്കാനുള്ളത്. അതിൽ يا ايها الذين ولكن الله يزكي من يشاء والله سميع عليم ولا يأتل اولي الفضل ولا يأتل أولو الفضل منكم والسعة أن يؤتوا أولي القربى والمساكين والمهاجرين في سبيل الله وليعفوا وليصفحوا ألا تحبون أن يغفر الله لكم والله غفور رحيم ഇതിന് ഈ തുടർവചനങ്ങളാണ് ഇൻഷാല്ലാ നമുക്ക് ഇവിടെ വിശദീകരിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ പ്രസ്തുത അപവാദ പ്രചരണ വിഷയത്തിൽ മുസ്ലിമീങ്ങളെ വിശിഷ്യ മുസ്ലിമീങ്ങളെ പൊതുവിൽ ആ അപവാദ പ്രചരണത്തിന് ഇരയ പിന്നെ വിധേയരായ ആ പ്രചരണത്തിൽ പിന്നെ ഭാഗവാക്കായി പോയ വിശ്വാസികളെ പ്രത്യേകിച്ച് മിസ്തഹനെ പോലുള്ള ഹസാനെ പോലുള്ള ഹംനയെ പോലുള്ളവരൊക്കെ പ്രത്യേകിച്ച് ഗുണദോഷിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ മേലിൽ ഇത് ആവർത്തിക്കാൻ പാടുള്ളതല്ല, അള്ളാഹുവിൻ്റെ ഔദാര്യവും അള്ളാഹുവിൻ്റെ റഹ്മത്തും നിങ്ങളിൽ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് നല്ല നോവേറ്റുന്ന ശിക്ഷ അവതീർണമാകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും അതേപോലെ തന്നെ പിന്നെ ഇത്തരം നീച വൃത്തികൾ മുസ്ലിമീങ്ങൾക്കിടയിൽ പരക്കുന്നത് പ്രചരിക്കപ്പെടുന്നത് ആ വാർത്തകൾ സ്പ്രെഡാകുന്നത് പിന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഹത്തിലും പരത്തിലും നോവേറ്റുന്ന ശിക്ഷ എന്നാണ്, ഇഹത്തിലും പരത്തിലും നോവേറ്റുന്ന ശിക്ഷ ഉണ്ടാകും എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതിന് ശേഷം വീണ്ടും ആ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിദർശനങ്ങളാണ്. എന്താ യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തബിഉ ഖുത്വാതി ശൈത്താൻ, എന്താ യാ അയ്യുഹല്ലദീന ആമനു വിശ്വാസികളെ ലാ തത്തബിഉ, എന്താ ലാ തത്തബിഉ നിങ്ങൾ പിന്തുടരരുത് പിന്തുടരരുത് തത്തബഅന ഇത്തബഉ ലാ തത്തബിഉ നിങ്ങൾ പിൻപറ്റരുത് ഖുത്വാതി ശൈത്താൻ, ഖുത്വാത്ത് എന്നാ കാലടികൾ കാൽവെപ്പുകൾ, ഖുത്വാത്ത് ഖുത്വതുൻ
ഖുത്വാത്ത്, കാൽവെപ്പുകൾ. ആരുടെ? അഷൈത്താൻ, ചെകുത്താൻ, ഷെയ്ത്താൻ്റെ, ഷെയ്ത്താൻ്റെ കാൽവെപ്പുകളെ നിങ്ങൾ അനുധാവനം ചെയ്യരുത്. വമൻ യത്തബിയ ഖുത്വാത്തി ഷെയ്ത്താൻ, വമൻ വല്ലവനും, യത്തബിയ എന്താണ് യത്തബിയ എന്നാണ്, ആ അവൻ പിൻപറ്റുന്നു, പിന്തുടരുന്നു, അനുധാവനം ചെയ്യുന്നു, ഖുത്വാത്തി ഷെയ്ത്താൻ, ചെകുത്താൻ്റെ കാൽവെപ്പുകൾ, കാൽവെപ്പുകൾ, ചെകുത്താൻ്റെ കാൽവെപ്പുകൾ, കാലടികൾ, അതിനെ വല്ലവരും പിൻപറ്റിയാൽ എന്താ? ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ഷായി വൽ മുൻകർ. ഫഇന്നഹു ഈ മൻ എന്നുള്ളത് ഷർത്താണ്, എൻ്റെ ജവാബാണ്. അപ്പോൾ ഇന്നഹു, തീർച്ചയായും ഷെയ്ത്താൻ, യഅ്മുറു അവൻ കൽപ്പിക്കുന്നു, ബിൽ ഫഹ്ഷ, ഫഹ്ഷ എന്ന് പറഞ്ഞാൽ അൽ ഫഇലുൽ ഖബീഹ് വൽ ഖൗലുൽ ഖബീഹ്, നീചമായ വാക്കുകൾ, നീചമായ ചേഷ്ടകൾ, പ്രവൃത്തികൾ. അസ്സലാമു അലൈക്കും. അൽ ഫഹ്ഷ എന്ന് പറഞ്ഞാൽ അതാണ്, അൽ ഖൗലുൽ ഖബീഹ് വൽ ഫഇലുൽ ഖബീഹ്, നീചമായ വാക്കുകൾ, നീചമായ ചേഷ്ടകൾ, പ്രവൃത്തികൾ. അപ്പോൾ നീചമായ വാക്കുകളും നീചമായ പ്രവൃത്തികളും, അതാണ് ഫഹ്ഷ, അതാണ് ഷെയ്ത്താൻ കൽപ്പിക്കുക. വൽ മുൻകർ, മുൻകർ എന്ന് പറഞ്ഞാൽ, മുൻകർ എന്ന് പറഞ്ഞാൽ വർജിതമായത്, മതപരമായി വർജിതമായത്. ഇസ്ലാമിക ശരീഅത്ത് വർജിക്കാൻ ആവശ്യപ്പെട്ടത്, എതിർത്തത്, മുൻകർ എന്ന് പറഞ്ഞാൽ അതാണ് തിന്മ. തിന്മ ഏത് നിലക്ക്? മതപരമായി തിന്മ. ഫഹ്ഷാവും മുൻകർ തന്നെയാണ്, പക്ഷേ പണ്ഡിതന്മാർ പറഞ്ഞു ഇത് മോശമായ വാക്കുകൾ, പ്രവൃത്തികളെല്ലാം. മുൻകർ എന്ന് പറഞ്ഞെങ്കിൽ മതപരമായി തിന്മകൾ, അതുകൊണ്ടാണ് ശൈത്താൻ കൽപ്പിക്കുക. വലൗലാ ഫളുല്ലാഹി അലൈക്കും വറഹ്മത്തു, വലൗലാ ഫളുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഫളൽ, ഔദാര്യം, അലൈക്കും നിങ്ങളുടെ മേൽ ഇല്ലായിരുന്നുവെങ്കിൽ, വറഹ്മത്തുഹു അള്ളാഹുവിൻ്റെ കാരുണ്യവും, അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്തും അള്ളാഹുവിൽ നിന്നുള്ള ഫളും നിങ്ങളുടെ മേൽ ഇല്ലായിരുന്നുവെങ്കിൽ, മാ സക്കാ മിൻകും മിൻ അഹദിൻ അബദൻ, മാ സക്കാ മിൻകും, നിങ്ങളിൽ നിന്ന് സംശുദ്ധരാകുമായിരുന്നില്ല. സക്ക എന്ന് പറഞ്ഞാൽ തത്തഹാറ എന്നർത്ഥം. തത്തഹാറ സംശുദ്ധമാവുക. മാ സക്ക സംശുദ്ധമാകുമായിരുന്നില്ല, മിൻകും നിങ്ങളിൽ നിന്ന്, മിൻ അഹദിൻ, മിൻ അഹദ് എന്ന് പറഞ്ഞാൽ ഒരാളും, യാതൊരാളും. മാ സക്ക മിൻകും അഹദുൻ എന്ന് പറയേണ്ടടുത്ത് മാ സക്ക മിൻകും മിൻ അഹദിൻ എന്ന് പറഞ്ഞു, മിൻ അത് യാതൊരാളും എന്ന ഇസ്തിഖ്റാക്കിൻ്റെ മാനട്ടാണ്. ഒരാളുമേ സംശുദ്ധരാകുമായിരുന്നില്ല. അബദൻ, അബദൻ എന്ന ഒരിക്കലും, ഒരിക്കലും. വലാക്കിന്നല്ലാ, പക്ഷേ അള്ളാഹു, യുസക്കി എന്താ യുസക്കി എന്നാ, യുതഹിർ, ആ ശുദ്ധീകരിക്കും, ശുദ്ധീകരിക്കും. മയ്യഷ അവൻ താൻ ഉദ്ദേശിക്കുന്നവരെ, താൻ ഉദ്ദേശിക്കുന്നവരെ, അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ സംസ്കരിക്കും. വല്ലാഹു സമീഉൻ അലീമുൻ, വല്ലാഹു, അള്ളാഹു ആകട്ടെ അവൻ സമീഉൻ, സമീഉൻ എന്ന് പറഞ്ഞാൽ ആ കേൾക്കുന്നവനാണ്, അലീമുൻ അറിയുന്നവനാണ്. വിശദീകരിക്കും ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുന്നൂറിൽ, സൂറത്തുന്നൂറിൽ ആദ്യം വ്യഭിചാരത്തിൻ്റെ, അതെ വ്യഭിചാരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. വ്യഭിചാരം പാടെ വർജ്യമായ കാര്യമാണ്, ഇഹത്തിലും പരത്തിലും ശിക്ഷാർഹമായ പ്രവൃത്തിയാണ്. പിന്നെ വ്യഭിചാരം അത് ഭർത്താവിനെ ചതിച്ചുകൊണ്ട് ഉള്ളതാണ് എങ്കിൽ അതിൻ്റെ ഹീനത, പിന്നെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പിന്നെ വ്യഭിചാരാരോപണം, വ്യഭിചാരാരോപണം, പിന്നെ ചരിത്രത്തിൽ സംഭവിച്ച ഒരു ദുരാരോപണത്തിൻ്റെ ഏറ്റവും കെട്ട ഉദാഹരണം, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതുമായി ബന്ധപ്പെട്ട കുറേ നിർദ്ദേശങ്ങൾ,
കുറിപ്പിന് അവസാനം പറഞ്ഞ ഇന്നല്ലദീന യുഹിബ്ബൂൻ അൻ തശീ അൽ ഫാഹിഷത്ത് ഫില്ലദീന ആമനു, വിശ്വാസികളിൽ നീചവൃത്തികൾ പ്രചരിക്കുക, വാർത്തകൾ സ്പ്രെഡാകുക, പരക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾ പിന്നെ അവർക്കുള്ള ശിക്ഷ പറഞ്ഞു. അപ്പോൾ അത് എന്തെയ്യമുള്ളതല്ല, അങ്ങനെ ഇഷ്ടപ്പെടാൻ പാടുള്ളതല്ല, വാർത്ത അങ്ങനത്തെ ഇത് പരത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. ഈ പറഞ്ഞതൊക്കെയും എന്താണ്? അതൊക്കെയും ഖുത്വാത്ത് ഷെയ്ത്താന്, ഷെയ്ത്താൻ്റെ കാൽവെപ്പുകളാണ്. ഷെയ്ത്താനാണ് അതിൻ്റെയൊക്കെ പിന്നിൽ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലാണ് ഈ ഷെയ്ത്താനിൽ നിന്ന് പ്രേരിതമായിട്ടാണ് ആളുകൾ ഈ നീചവൃത്തികളൊക്കെയും ചെയ്യുന്നത്. അത് വ്യഭിചാരമാകട്ടെ, വ്യഭിചാര ആരോപണമാകട്ടെ, അതേപോലെ തന്നെ വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കുന്ന, അതില്ലെങ്കിൽ വ്യഭിചാര ചിന്തകൾ ഉയർത്തുന്നതായ പ്രചരണങ്ങളും ഒക്കെ ആകട്ടെ, അതൊക്കെയും സംജാതമാകുന്നത് പൈശാചിക പ്രേരണകളാലാണ്, പൈശാചിക പ്രേരണകളാണ്. അതുകൊണ്ട് അതൊക്കെയും ഷെയ്ത്താൻ്റെ, ചെകുത്താൻ്റെ കാൽവെപ്പുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തബിഉ ഖുത്വാത്തി ശൈത്താൻ, ചെകുത്താൻ്റെ കാൽവെപ്പുകളെ നിങ്ങളൊരിക്കലും അനുധാവനം ചെയ്യരുത്, പിൻപറ്റരുത്. വമൻ യത്തബിഉ ഖുത്വാത്തി ശൈത്താൻ, വല്ലവനും ഷെയ്ത്താൻ്റെ കാൽവെപ്പുകളെ, ചെകുത്താൻ്റെ കാൽവെപ്പുകളെ അനുധാവനം ചെയ്താൽ എന്താ? ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ഷായി വൽ മുൻകർ, ഷെയ്ത്താൻ അവൻ ഫഹ്ഷ, മോശമായ വാക്കുകൾ പ്രവൃത്തികൾ, വൽ മുൻകർ, മതപരമായി വർജ്യമായ കാര്യങ്ങൾ. മുൻകർ എന്ന് പറഞ്ഞാൽ മതപരമായിട്ട് വർജ്യമായത്, ഫഹ്ഷ എന്ന് പറഞ്ഞാൽ മോശമായ വാക്കുകൾ പ്രവൃത്തികൾ. ഇതുകൊണ്ടാണ് ആര് കൽപ്പിക്കുക? ഷെയ്ത്താൻ കൽപ്പിക്കുക. അതുകൊണ്ട് ഇവിടെ ഈ വമൈ യത്തബി ഖുത്വാത്തി ഷെയ്ത്താൻ, മൻ എന്നുള്ളത് ശർത്തിയാണ്, വല്ലവരും ഷെയ്ത്താൻ്റെ കാൽവെപ്പുകളെ, ചെകുത്താൻ്റെ കാൽവെപ്പുകളെ പിൻപറ്റിയാൽ എന്ത്? അപ്പോൾ അതിൻ്റെ ജവാബ്, ആൻസർ, വല്ലവരും ചെകുത്താൻ്റെ കാൽവെപ്പുകളെ പിൻപറ്റിയാൽ എന്നാണ് ഇവിടെ പറഞ്ഞത്. വമൈ യത്തബി ഖുത്വാത്തി ഷെയ്ത്താൻ എന്ത്? ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു ജവാബ് എന്ത് എന്നുള്ളത് ഇവിടെ ഉണ്ട്. ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ഷായി വൽ മുൻകർ, ചെകുത്താൻ അവൻ മോശമായ വാക്കുകൾ പ്രവൃത്തികൾ, മതപരമായി വർജ്യമായ കാര്യങ്ങൾ, അതുകൊണ്ടാണ് കൽപ്പിക്കുക. അപ്പം ചെകുത്താൻ്റെ കാൽവെപ്പുകളെ പിൻപറ്റുന്നവരെന്ത് ചെയ്യും? അവർ ഫഹ്ഷായും ചെയ്യും മുൻകറും ചെയ്യും. വേറെ വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് ഈ വമൈ യത്തബി ഖുത്വാത്തി ഷെയ്ത്താൻ, വല്ലവരും ചെകുത്താൻ്റെ കാൽവെപ്പുകളെ അനുധാവനം ചെയ്താൽ, അതിൻ്റെ ജവാബ് ഇവിടെ പറഞ്ഞിട്ടില്ല അല്ലേ. ആ ജവാബ് ഈ ഫാ വ്യക്താക്കണുണ്ട്. അതെന്താ? ചെകുത്താൻ്റെ കാൽവെപ്പുകളെ അനുധാവനം ചെയ്യുന്നവൻ, അവൻ ധാർമ്മികമായി നശിച്ചു. ഇന്നഹു എന്ന് പറഞ്ഞാൽ അവിടെ തീർച്ചയായും അർത്ഥമുള്ളത് പോലെ തന്നെ കാരണം എന്നുള്ള അർത്ഥത്തിനുമാണ്. കാരണം ഹു ചെകുത്താൻ യഅ്മുറു ബിൽ ഫഹ്ഷായി വൽ മുൻകർ, ഫഹ്ഷായി കൊണ്ടും മുൻകറും കൊണ്ടാണ് എന്ത് ചെയ്യുക? കൽപ്പിക്കുക. അപ്പോൾ ഫഹ്ഷായി കൊണ്ടും മുൻകർ കൊണ്ടും, നീചമായ വാക്കുകൾ പ്രവൃത്തികൾ, വർജ്യമായ കാര്യങ്ങൾ, ഇതുകൊണ്ട് കൽപ്പിക്കുന്നവനാണ് ആര്? പിശാച്. അവൻ്റെ കാൽപാദങ്ങൾ പിന്തുടർന്നിട്ടുണ്ട് എങ്കിൽ, കാൽവെപ്പുകളെ പിന്തുടർന്നിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ എന്താ ചെയ്യുക? ആ മനുഷ്യൻ അയാൾ നശിക്കും, ധാർമ്മികമായി അവൻ തകരും. അപ്പോൾ ആ നിലക്കും അർത്ഥം പറഞ്ഞിട്ടുണ്ട്. വമൈ യത്തബി ഖുത്വാത്തി ഷെയ്ത്താൻ, ചെകുത്താൻ്റെ കാൽവെപ്പുകളെ വല്ലവനും അനുധാവനം ചെയ്താൽ അവൻ തുലഞ്ഞു, അവൻ നശിച്ചു, അവൻ തെറ്റുകളിൽ കുളിച്ചു. ഫഇന്നഹു, കാരണം ചെകുത്താൻ യഅ്മുറു ബിൽ ഫഹ്ഷായി വൽ മുൻകർ, അവൻ നീചമായ വാക്കുകൾ പ്രവൃത്തികൾ, വർജ്യമായ കാര്യങ്ങൾ ഇവ കൊണ്ടാണ് കൽപ്പിക്കുന്നത്. രണ്ടർത്ഥം പറഞ്ഞാലും വലിയ വിഷയമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആലനോട് ചെകുത്താൻ ഇബ്ലീസ് ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അള്ളാഹുവെ, നിന്റെ റബ്ബേ, ഇബ്ലീസ് റബ്ബേ, ഫബി ഇസ്സത്തിക്, നിന്റെ ഇസ്സത്താണ് സത്യം, അള്ളാഹിൻ്റെ ഇസ്സത്ത് കൊണ്ട് സത്യം ചെയ്തിട്ട് ഷെയ്ത്താൻ പറഞ്ഞാണ്, ലഉഹ്വിയന്നഹും അജ്മഈൻ, മനുഷ്യകുലത്തെ മുഴുവൻ ഞാൻ മാർഗഭ്രംശികളാക്കുക തന്നെ ചെയ്യും, വഴി തെറ്റിക്കുക തന്നെ ചെയ്യും. ഇല്ല ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, നിന്റെ നിഷ്കളങ്കരായ ദാസരെ വെച്ച്. അപ്പം നിഷ്കളങ്കരായ ദാസരൊഴിച്ച് ബാക്കിയുള്ളവരെ മുഴുവൻ, ലഉഹ്വിയന്നഹും, ഞാൻ അവരെ തെറ്റിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് ഫബി ഇസ്സത്തിക്, അള്ളാഹുവിനോട് നിന്റെ ഇസ്സത്തിനെ കൊണ്ട് സത്യം എന്ന് പറഞ്ഞിട്ട് ഷെയ്ത്താൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഷെയ്ത്താൻ അള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ട്.
സത്യം ചെയ്ത് ആണയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മനുഷ്യകുലത്തെ മുഴുവൻ തെറ്റിക്കുമെന്ന്. അതല്ല, അതൊരു കേവല പ്രസ്താവനയല്ല, കേവല പ്രസ്താവനയല്ല. പിന്നെയോ, ഫബി ഇസ്സത്തി, അള്ളാഹിൻ്റെ ഇസ്സത്തിനെ മുൻനിർത്തി സത്യം ചെയ്ത്, ലഉഹവിയന്നഹും, തൗക്കീദായിട്ട്, തൗക്കീദായിട്ട് ശക്തിപ്പെടുത്തി ഇബ്ലീസ് പറഞ്ഞാണ്. അപ്പോൾ ഷെയ്ത്താൻ എന്ത് ചെയ്യും? ഷെയ്ത്താൻ ആ ശബദം ചെയ്ത് അള്ളാഹിനോട് അന്ന് പറഞ്ഞ ആ വാഗ്ദാനം അത് പുലർത്താൻ വേണ്ടിയിട്ട് ഇവിടെ പണിയെടുക്കും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം ചെകുത്താൻ എത്രമാത്രം മനുഷ്യന് അപകടകാരിയാണ്, അവൻ്റെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ എത്രമാത്രം മനുഷ്യൻ ആപതിക്കും, ഇത് അള്ളാഹ്ക്ക് അറിയാം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തബിഉ ഖുത്വാത്തി ശൈത്വാൻ وَمَنْ يَتَّبِعْ خُطُوَاتِ الشَّيْطَانِ فَإِنَّهُ يَأْمُرُ بِالْفَحْشَاءِ وَالْمُنكَرِ. ആയത്ത് ഫബിഇസ്സതിക ലഉഗ്വിയന്നഹും അജ്മഈൻ, സൂറത്ത് സാഫാത്തിൽ, സാഫാത്തിലെങ്കിൽ സൂറത്ത് സാദിൻ്റെ അവസാനത്തിൽ. അത് അവിടെ ഫബിഇസ്സതിക എന്നുള്ള ശബ്ദത്തോട് കൂടിയിട്ട് വന്നു. അതില്ലെങ്കിൽ വേറെ ഈ സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട്, ഇപ്പം സൂറത്ത് ആറാഫിൽ, قال ربي بما اغويتني لا لا ازينن لهم في الارض ولا اغوينهم اجمعين ثم لا اتينهم من بين ايديهم ومن خلفهم وعن ايمانهم وشمائلهم فلا تجد اكثرهم شاكرين അവിടെ അല്ലാഹു അവനോട് ഷൈത്താൻ പറയാണ്, ഞാൻ മനുഷ്യരുടെ മുന്നിലൂടെ ചെല്ലും, പിന്നിലൂടെ ചെല്ലും, വലതു ഭാഗത്തിലൂടെ ചെല്ലും, ഇടതു ഭാഗത്തിലൂടെയും അവരിലേക്ക് ചെല്ലും. ثم لا اغوينهم اجمعين, എന്നിട്ട് ഞാൻ അവരെ ഒന്നടങ്കം തെറ്റിക്കും. ഫല തജിദു അക്സറഹും ഷാക്കിരീൻ, മനുഷ്യകുലത്തിൽ സിംഹഭാഗത്തെയും നന്ദി കാണിക്കുന്നവരായിട്ട് നിനക്ക് കാണാൻ പറ്റൂല എന്ന് അള്ളാഹു ആകട്ടെ നമ്മുമില്ല എന്ന് അള്ളാഹു അന്ന് അള്ളാഹിനോട് ഇബ്ലീസ് പറഞ്ഞു. സൂറത്ത് ഹിജ്റിൽ, അത് സൂറത്ത് അറാഫിൽ, സൂറത്ത് ഹിജ്റിൽ قال ما لك ان لا تكون مع الساجدين قال لما كل يسجد لبشر خلقته من صلصال من حميم مسنون. പിന്നെ എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു ഷെയ്ത്താൻ നടത്തുന്ന അതിൽ പറയണം, ഖാല ഫഖ്റുജ് മിൻഹ ഫഇന്നക റജീം വഇന്ന അലൈക ലഅനത ഇലാ യൗമിദ്ദീൻ ഖാല റബ്ബി ബിമാ അഗ്വൈതനി ലഉസയ്യിനന്ന ലഹും ഫിൽ അർദ് വലഉഗ്വിയന്നഹും അജ്മഈൻ ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ ലഉസയ്യിനന്ന ലഹും ഫിൽ അർദ്. ഭൂമിയിൽ ഞാൻ മനുഷ്യർക്കെല്ലാം അലങ്കരിച്ച് കാണിച്ചു കൊടുക്കും, എല്ലാ നീചകൃത്യങ്ങളെയും അലങ്കൃതമായി കാണിച്ചു കൊടുക്കും, എന്നിട്ട് ഞാൻ അവരെ ഒന്നടങ്കം പഴപ്പിക്കും നിന്റെ നിഷ്കളങ്കരായ ദാസരൊഴിച്ച്. അത് സൂറത്ത് ഹിജ്റിൽ. ഇതേപോലെ വിവിധ സൂറത്തുകളിൽ ഇബ്ലീസ് അള്ളാഹിനോട് നടത്തിയ സംസാരം കാണാൻ സാധിക്കും നമുക്ക്. അതിൽ സൂറത്ത് സാദിൽ ഇസ്സതിക ലഹുവിയന്നഹും അജ്മഈൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഷൈത്താൻ പറഞ്ഞതായിട്ട്. തൈ, തുടർന്ന് പറയുന്നത്, വലൗല ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു മാ സക മിൻകും മിൻ അഹദിൻ അബദ. അള്ളാഹുവിൻ്റെ ഫദൽ ഇല്ലായിരുന്നുവെങ്കിൽ, ഫദൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഔദാര്യം, അലൈക്കും നിങ്ങളുടെ മേൽ, വറഹ്മത്തുഹു അള്ളാഹിൻ്റെ കാരുണ്യവും, മാ സക മിൻകും നിങ്ങളിൽ സംശുദ്ധരാവുകയില്ല, ശുദ്ധരാവുകയില്ല, മിൻ അഹദിൻ ഒരാളും, ഒരാളും അബദൻ ഒരിക്കലും. ഇവിടെ സക എന്ന് പറഞ്ഞാൽ അതാണ് തഖ്താറ, സക ഷിർക്കിൽ നിന്നുള്ള ശുദ്ധിയാണ്. അതേപോലെ തന്നെ മാസി, മാസി എന്നാൽ ഇതര പാപങ്ങൾ, ഷിർക്ക് വെച്ചുള്ള ഇതര പാപങ്ങൾ. ഇപ്പം ഷിർക്ക് തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ, ഈ ഷിർക്ക് തെറ്റു പാപങ്ങൾ, ഇതിൽ നിന്നുള്ള ശുദ്ധീകരണമാണ് അവിടെ ഉദ്ദേശം. അതിൽ നിന്നുള്ള ശുദ്ധീകരണം എങ്ങനെ? തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് ഇസ്ലാം ഉൾക്കൊണ്ട് ഉള്ള ശുദ്ധീകരണം. മാ സക്കാമിൻകും നിങ്ങളിൽ ഒരാളും ഷിർക്കിൽ നിന്നും പാപ കൃത്യങ്ങളിൽ നിന്നും ശുദ്ധരാവുമായിരുന്നില്ല, അബദൻ ഒരിക്കലും. എന്തില്ലായിരുന്നുവെങ്കിൽ? അള്ളാഹിൻ്റെ ഔദാര്യവും അള്ളാഹിൻ്റെ റഹ്മത്തും ഇല്ലായിരുന്നുവെങ്കിൽ. അപ്പോൾ ഏതൊരാളും, ഏതൊരാളും ഷിർക്ക് വെടിയുന്നത്, പാപങ്ങൾ വെടിയുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹിൻ്റെ ഔദാര്യം കൊണ്ടാണ്. അയാൾക്ക് അള്ളാഹു ഏകുന്ന ഔദാര്യം കൊണ്ടാണ് അയാൾ ശുദ്ധി പ്രാപിക്കുന്നത്. അൽഹംദുലില്ലാ.
വലാക്കിന്നല്ലാഹ് യുസക്കി മൻ യശാദാണ്. വലാക്കിന്നല്ലാഹ് എന്നാൽ അല്ലാഹു യുസക്കി, അവൻ യുതഹിർ മിനശ്ശിർക്കി വൽ മആസി, ശിർക്കിൽ നിന്നും തെറ്റുകുറ്റങ്ങളിൽ നിന്നും ശുദ്ധമാക്കുന്നു. മൻ യശാ, താൻ ഉദ്ദേശിക്കുന്നവർ, അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല ആർക്ക് തസ്കിയത്ത്, ശുദ്ധീകരണം നൽകിയോ അവനത് കിട്ടി, ആർക്കത് തടഞ്ഞോ അതവന് തടയപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഒരാളും തനിക്ക് ലഭിച്ച ഹിദായത്തിൽ പെരുമ നടിക്കാനോ മേനി നടിക്കാനോ അല്ല. പിന്നെ അതിന് അള്ളാഹുവിന് അവൻ ശുക്ർ പറയുകയും അള്ളാഹുവിന് അവന് വിനയപ്പെടുകയാണ് വേണ്ടത്. എൻ്റെ കഴിവുകൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ മിടുക്കുകൊണ്ടാണ്, അല്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ കഴിവുകൊണ്ടാണ്, ഞങ്ങളുടെ മിടുക്കുകൊണ്ടാണ്, അല്ലെങ്കിൽ പിന്നെ പിന്നെ കുറേ ധാർമ്മികമായി പിന്നെ ഉന്നതിയിലെത്തിയവർ, അല്ലെങ്കിൽ കുറേ വൈജ്ഞാനികമായി ഉന്നതിയിലെത്തിയവർ, ഇനി സാമ്പത്തികമായി ഉന്നതിയിലെത്തിയവർ, അല്ലെങ്കിൽ ഇനി മറ്റു ഭൗതിക വിഭവങ്ങൾ പിന്നെ പുഷ്ടിപ്പെട്ടവർ, അവരൊന്നും തങ്ങളുടെ വകുപ്പിനാലാണ് ഞങ്ങളിവിടെ എത്തിയത് എന്ന് നടിക്കാനില്ല. പിന്നെയോ അള്ളാഹു സുബ്ഹാനഹു വതാല ഈ മിൻ അഹദീൻ പ്രയോഗിച്ചില്ലേ, മാ സക്കാ മിൻകും മിൻ അഹദീൻ, ഒരാളും എന്നുള്ളതാണ്, ഒരാളും ശുദ്ധി പ്രാപിക്കുകയില്ല അബദൻ, ഒരിക്കലും. എന്തില്ലായിരുന്നുവെങ്കിൽ? അള്ളാഹൻ്റെ ഫദലും അള്ളാഹൻ്റെ റഹമത്തും ഇല്ലായിരുന്നുവെങ്കിൽ. അതറിയിക്കുന്നത് ഏതൊരാളും അള്ളാഹിനോട് എത്ര ആവശ്യക്കാരനാണ്, അള്ളാഹുവിനോട് എത്ര കടപ്പെട്ടവനാണ്, അള്ളാഹുവിനോട് എത്ര നന്ദി കാണിക്കുവാൻ ബാധ്യസ്ഥനാണ് എന്നുള്ളതാണ്. ഹിദായത്ത് ലഭിച്ചവരൊക്കെയും അള്ളാഹുവിനോട് കടപ്പെട്ടവരാണ്, അള്ളാഹുവിനോട് ബാധ്യസ്ഥരാണ്, ശുക്റിന് ബാധ്യസ്ഥരാണ്. വലാക്കിന്നല്ലാഹ യുസക്കി മയ്യശ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ ശുദ്ധീകരിക്കുന്നു, സംസ്കരിക്കുന്നു. വല്ലാഹു സമീഉൻ അലീമ, അള്ളാഹു സമീആണ് അലീമാണ്. സമീ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവൻ, അലീം എന്ന് പറഞ്ഞാൽ അറിയുന്നവൻ. കേട്ടറിയേണ്ടതുണ്ട് അല്ലേ. അതേപോലെ തന്നെ ഇപ്പം മനസ്സിൻ്റെ അന്തോളനങ്ങളാണെങ്കിൽ, മനസ്സിൻ്റെ നിയ്യത്തുകൾ, ഖസ്തുകൾ, ഉദ്ദേശങ്ങളൊക്കെയാണ് എങ്കിൽ അത് കേട്ടറിയാൻ സാധിക്കില്ല, പിന്നെയോ അത് മനസ്സിലാക്കാനാണ് സാധിക്കുക. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കേട്ടറിയേണ്ടതുണ്ടോ അതും, അതല്ല മനസ്സിലാക്കേണ്ടതുണ്ടോ അതും, എല്ലാം അറിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അറിവ് എല്ലാത്തിനും ഒരുപോലെയാണ്, അള്ളാഹിൻ്റെ അറിവ് എല്ലാത്തിനും ഒരുപോലെയാണ്. കേട്ടറിയേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയും, അല്ലാതെ മനസ്സിലാക്കേണ്ടത് എന്തുണ്ടോ അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല അറിയും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല താൻ ഉദ്ദേശിക്കുന്നവർക്ക് സംശുദ്ധി നൽകും എന്നുള്ളതാണ്. ഇവിടെ യായു അല്ലദീന അമിൻ ലാ തത്തബിഉ ഖുത്വാത്തി ശൈത്താൻ വമൻ യത്തബിഉ ഖുത്വാത്തി ശൈത്താനി ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ഷായി വൽ മുങ്കർ. അതിനെ തുടർന്നാണ് ഈ വലൗല ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തു മാ സകാ മിൻകും മിൻ അഹദിൻ അബദൻ എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ പൈശാചികമായ ഈ സമ്മാനങ്ങളും സംഭാവനകളും അത് നീചകൃത്യങ്ങളാണ്, നീചകൃത്യങ്ങളാണ്. അതേപോലെ നീചമായ വാക്കുകളും നീചമായ പ്രവൃത്തികളും വർജ്യമായ കാര്യങ്ങളാണ്, മനസ്സിലായല്ലേ. അപ്പോൾ അത് പിന്നെ നമ്മളിൽ ദുഷ്പ്രേരണ സൃഷ്ടിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യണം, അള്ളാഹുവിലേക്ക് ആശ്രിതരാകണം, മനസ്സിലായി. കാരണം നമ്മളുടെ ഭൗതികമായ കോപ്പുകളും സാഹചര്യങ്ങളും എത്ര മികവുറ്റതാണ് എങ്കിലും ഷെയ്ത്താൻ്റെ, മനസ്സിലായി, ഷെയ്ത്താൻ്റെ ദുർമന്ത്രണങ്ങൾ, ഷെയ്ത്താൻ നമ്മളിലേക്കുള്ള കാൽവെപ്പുകൾ, അതിൽ നിന്ന് നമുക്കൊരിക്കലും സുരക്ഷിതരാകാൻ കഴിയില്ല, മനസ്സിലായി. അതുകൊണ്ടാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വരെ, പിന്നെ അദ്ദേഹം നബിയാണ്, മാസൂമായ നബിയാണ്, മനസ്സിലായല്ലേ. അദ്ദേഹത്തിൻ്റെ ആ പവിത്ര ജീവിതത്തിന് കളങ്കം വീഴ്ത്താൻ പൈശാചിക കാൽവെപ്പുകളുണ്ടായി, മനസ്സിലായേ. ഒരു സ്ത്രീയുടെ പിന്നെ മനസ്സിൽ പിശാചിട്ട ദുർചിന്തകൾ യൂസുഫിനെ മാടി വിളിക്കാൻ. അപ്പം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്താ ചെയ്ത്, മാദല്ലാ മാദല്ലാ എന്ന് പറഞ്ഞ് ഇന്നഹു റബ്ബി അഹ്സന മസ്വായി, അള്ളാഹുവിൽ ശരണം തേടുക ചെയ്ത്, അള്ളാഹുവിൽ ശരണം തേടുക ചെയ്ത്, അഭയം തേടുകയാണ് ചെയ്ത്, മനസ്സിലായല്ലേ. റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മ യദ്ഊനനി ഇലൈഹി,
ആ സ്ത്രീകൾ ഏതൊരു കാര്യത്തിലേക്ക് എന്നെ ക്ഷണിക്കുന്നുവോ അതിനേക്കാൾ എനിക്കിഷ്ടം റബ്ബെ സിജിനാണ്, ജയിലാണ് എന്ന് പറഞ്ഞ് റബ്ബിനോട് ദുആ ചെയ്യുകയാണ് ചെയ്തത്. റബ്ബ് വൈലം തസ്രിഫ് അന്നി കൈദഹുൻ അസ്ബു ഇലൈഹുൻ വാകു മിനൽ ജാഹിലീൻ. ആ സ്ത്രീകളുടെ കുതന്ത്രം, അത് നീ എന്നിൽ നിന്ന് തെറ്റിച്ചില്ല, അതിൽ നിന്ന് നീ എന്നെ തെറ്റിച്ചില്ല എങ്കിൽ അസ്ബു ഇലൈഹിൻ, ഞാൻ ആ സ്ത്രീകളിലേക്ക് ചാഞ്ഞു പോകും. വാകു മിനൽ ജാഹിലീൻ, അവിവേകികളിൽ ഞാൻ അകപ്പെടുകയും ചെയ്യും എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് രക്ഷയ്ക്ക് വേണ്ടി തേടുകയും അതിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ തെറ്റിക്കുവാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല ഈ തസ്കിയത്ത് അവന് അരുളിയിട്ടില്ല എങ്കിൽ, അള്ളാഹുവിൻ്റെ ഔദാര്യവും റഹ്മത്തും അത് തസ്കിയത്തായി വന്നിട്ടില്ല എങ്കിൽ ഈ വലയിൽ മറ്റേ ഈ കാൽവപ്പുകളിൽ മനുഷ്യന്മാർ എന്ത് ചെയ്യും, പതിതരായി പോകും എന്നുള്ളതാണ്. അള്ളാഹു ഫഹ്ഷാവും മുങ്കർ അള്ളാഹു സുബ്ഹാനഹു വതആല രണ്ടും പ്രയോഗിച്ചില്ല, രണ്ടും ഒന്നായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ഈ അത്ഫ് അറബി ഭാഷയിൽ അത്ഫ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഫഹ്ഷാ എന്ന് പറഞ്ഞാലും അതിലേക്ക് മുൻകർ എന്നുള്ളതുണ്ടല്ലോ, വാവുൽ അത്ഫ് കൊണ്ടുവന്നിട്ടാണ് എന്ത് ചെയ്തത്, അതിനെ ബന്ധിപ്പിച്ചത്. മനസ്സിലായില്ലേ അല്ലേ? അത്ഫ് മുഖായറത്തിനെ തേടും എന്നാണ്, അത്ഫ് മുഖായറത്തിനെ തേടും എന്നാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിലേക്ക് വേറൊന്നിനെ വാവ് കൊണ്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ രണ്ടിനും വേറെ വേറെ മാന എന്ന് വേറെ വേറെ മാന എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഫഹ്ഷ എന്ന് പറഞ്ഞാൽ കുല്ലു ഖൗലിൻ ഖബീഹിൻ, എല്ലാ മോശമായ വാക്കുകൾ, അതേപോലെ കുല്ലു ഫിഇലിൻ ഖബീഹ്, എല്ലാ ദുഷിച്ച ചേഷ്ടകൾ, ദുഷിച്ച പ്രവൃത്തികൾ, ദുഷിച്ച വാക്കുകൾ, അതിനാണ് എന്ത് പറയുക മൊത്തത്തിൽ ഫഹ്ഷ എന്ന് പറയുക. മുൻകർ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അങ്കറ യുങ്കിറു മുൻകർ, മുൻകർ എന്ന് പറഞ്ഞാൽ പിന്നെ തിന്മകളാണ്, വർജ്യമായതാണ്, അതിന് മതപരമായി വർജ്യമായ കാര്യങ്ങൾ, മതപരമായി വർജ്യമായ കാര്യങ്ങൾ. ചിലപ്പോൾ പിന്നെ ഇപ്പോൾ നമുക്ക് പിന്നെ ഇപ്പം മാനുഷിക ചരിത്രം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം മനുഷ്യരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പം മനുഷ്യന്മാരുടെ കേവല ബുദ്ധിയിൽ തന്നെ പല കാര്യങ്ങളും വർജ്യമായിട്ട് തോന്നും, വർജ്യമായിട്ട് തോന്നും. ശരി, അത്തരം വർജ്യമായ കാര്യങ്ങളെ മതവും വർജ്യമായിട്ട് കണിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതോടൊപ്പം മതപരമായിട്ട് കുറേ കാര്യങ്ങൾ എന്താണ്, മതപരമായിട്ട് കുറേ കാര്യങ്ങൾ വർജ്യമാണ്. ചിലപ്പം മനുഷ്യബുദ്ധി അതിനെ വർജ്യമായി കണ്ടോളണമെന്നില്ല, മനുഷ്യബുദ്ധി അത് വർജ്യമായി കണ്ടോളണമെന്നില്ല. മനസ്സിലായി? അത് പല ലൈംഗിക ചേഷ്ടകളൊക്കെ അതിൽ പെട്ടതാണ്. മനസ്സിലല്ലേ? ഒരേപോലെ രുചികരമായ ചേഷ്ടകൾ ഉണ്ടായി എന്ന് വരും, പക്ഷേ മതം അതിലിടപെട്ടിട്ട് ചിലത് ടേസ്റ്റ് ഒരുപോലെയാണ് എങ്കിലും മതത്തിൻ്റെ കോണിൽ എന്താണ്, അത് വർജ്യമാണ്, തിന്മയാണ്. മുൻകർ മുൻകർ വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്ത് വന്നിട്ടുണ്ട്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. മുൻകർ എന്നുള്ളത് ശരിക്കും മതപരമായിട്ട് വർജ്യമായ കാര്യങ്ങൾ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പിന്നെ താരിഫ് നിർവചനം കാണാൻ സാധിച്ചത് തഫ്സീറുകളിൽ. അലാ കുലിൻ ഫൈനഹു യഅ്മുറു ബിൽ ഫഹ്ഷ, നീചമായ വാക്കുകൾ പ്രവൃത്തികൾ, വർജ്യമായ മതപരമായ വർജ്യമായ കാര്യങ്ങൾ, ഇതിനൊക്കെ ഇതൊക്കെയും ആര് കൽപ്പിക്കും, ചെകുത്താൻ കൽപ്പിക്കും. വലൗല ഫദലുല്ലാഹി അലൈക്കും വറഹ്മതുഹു മാ സക മിൻകും മിൻ അഹദിൻ അബദൻ വലക്കിന്നല്ലാഹു യുസക്കി മൻ യശാ വല്ലാഹു സമീഉൻ അലീം. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതേ ചരിത്ര പശ്ചാത്തലത്തിൽ അഥവാ ഇഫ്കുമായി ബന്ധപ്പെട്ട് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല സഫ്വാൻ ഇബ്നു മുഅത്തൽ അസ്ലമി ഇവരുമായി ബന്ധപ്പെട്ട് പിന്നെ വ്യാജമായി കള്ളമായി പ്രചരിപ്പിക്കപ്പെട്ട ആ വാർത്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയത്തിൽ തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് വലായ തലി ഉലുൽ ഫദ്ലി മിൻകും വസാ അയ്യുതു ഉലിൽ ഖുർബ വൽ മസാകീൻ വൽ മുഹാജിരീന ഫീ സബീലില്ലാ വലിയഫു വലിയസ്ഫഹു. വലയത്തിൽ നിന്ന സത്യം ചെയ്യരുത് എന്ന അതിൻ്റെ അർത്ഥം, സത്യം ചെയ്യരുത്. ഇത്തല എത്തലി ആല യു അലി എന്ന് പറയും. ഇത്തല എത്തലി ആല യൂലി ആല യൂലി സത്യം ചെയ്യരുത്. ഉലുൽ ഫദ്ലി മിൻകും നിങ്ങളിൽ ഫദൽ ഉള്ളവർ ഈ ഫദൽ എന്നുള്ള പ്രയോഗം
വിശുദ്ധ ഖുർആനിൽ ഇരുപതിലേറെ ആശയത്തിൽ വന്നിട്ടുണ്ട്, ഇരുപതിലേറെ ആശയത്തിൽ വന്നിട്ടുണ്ട്. ഫദൽ എപ്പോഴും എന്താ അറിയോ, ഏറെ എന്നർത്ഥം. ഫദൽ എന്ന് പറഞ്ഞാൽ സിയാദത്ത് എന്നർത്ഥം, സിയാദത്ത് വർദ്ധനവ്. ശിഷ്ടജലം എന്നതിന് അൽ ഫദ്ലു മിനൽ മാ, വെള്ളത്തിൽ നിന്ന് ശിഷ്ടജലം, ഏറെ വരുന്ന ജലം എന്നർത്ഥത്തിൽ പറയും. ഫദൽ എന്ന് പറഞ്ഞാൽ ഏറെ എന്നർത്ഥം. നന്മ കൂടിയവർ, നന്മ കൂടിയവർ. അതേപോലെ തന്നെ പിന്നെ സ്ഥാനം കൂടിയവർ എന്ന അർത്ഥത്തിലാണ് ഇവിടെയൊക്കെ പ്രയോഗം. അതുകൊണ്ട് ചരിത്രം പറയുമ്പോൾ മനസ്സിലാവും. ഷാ സഅത്ത് എന്ന് പറഞ്ഞാൽ സഅത്ത് എന്ന ഗിന അല്ലെങ്കിൽ സമ്പത്ത്, ഐശ്വര്യം. സഅത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കർത്ഥം വിശാലത എന്നാണ്. ഭൗതിക വിശാലത എന്നുണ്ടെങ്കിൽ സാമ്പത്തികമായി, സാമ്പത്തികമായി ഉള്ള വിശാലത. അപ്പോൾ നിങ്ങളിൽ നിന്ന് ഫദലുള്ളവർ, വസ സാമ്പത്തികമായ വിശാലതയുള്ളവർ, അവർ സത്യം ചെയ്യരുത്. ഏത് വിഷയത്തിൽ? ഐ ഉത്തു ഉലിൽ ഖുർബ, ഉലിൽ ഖുർബ എന്ന് പറഞ്ഞാൽ ഉലിൽ ഖറാബ, അടുത്ത ബന്ധം, അടുത്ത ബന്ധമുള്ളവർക്ക് നൽകുന്ന വിഷയത്തിൽ. വൽ മസാക്കീൻ, മസാക്കീൻ മിസ്കീൻ മസാക്കീൻ, അഗതികൾ. വൽ മസാക്കീൻ എന്നാണ് അഗതികൾക്കും, അഗതികൾക്കും അടുത്ത ബന്ധമുള്ളവർക്കും നൽകുന്ന വിഷയത്തിൽ സത്യം ചെയ്യരുത്. വൽ മുഹാജിരീന ഫീ സബീലില്ലാ, അള്ളാഹ്ന മാർഗത്തിൽ ഹിജറ വന്നവർ, അള്ളാഹ്ന മാർഗത്തിൽ ഹിജറ വന്നവർ. അപ്പോൾ അള്ളാഹ്ന മാർഗത്തിൽ ഹിജറ വന്നവരും അഗതികളും അടുത്ത ബന്ധുക്കളുമായിട്ടുള്ളവർക്ക് നൽകുന്ന വിഷയത്തിൽ ഫദലുള്ളവർ, സാമ്പത്തികമായി വിശാലതയുള്ളവർ സത്യം ചെയ്യരുത്, അവർക്ക് നൽകുന്ന വിഷയത്തിൽ സത്യം ചെയ്യരുത്. വലിയഫു വലിയസ്ഫഹു, വലിയഫു അവർ മാപ്പരുളട്ടെ, വലിയസ്ഫഹു വിട്ടുവീഴ്ച ചെയ്യട്ടെ. അലാ തുഹിബ്ബൂൻ അൻ യഗ്ഫിറ അല്ലാഹു ലക്കും, അലാ തുഹിബ്ബൂൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ, അല തുഹിബ്ബൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. അല തുഹിബ്ബൂൻ എന്നുള്ളത് ഇവിടെ ഇസ്തിഫാം. അല തുഹിബ്ബൂൻ, ലാ തുഹിബ്ബൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, അതിന് മുമ്പിൽ ആ വന്നപ്പോൾ അല തുഹിബ്ബൂൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ. അൻ യഗ്ഫിറ അല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പൊറുക്കുന്നത്. വല്ലാഹു ഗഫൂറു റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും റഹീമുൻ കരുണ നൽകുന്നവനുമാകുന്നു എന്നിരിക്കെ, ഇവിടെ ഈ ആയത്ത് മിസ്തഹ് ഇബ്നു ഉസാസ അല്ലെങ്കിൽ അസാസ ഇബ്നുൽ അബ്ബാദ് ഇബ്നുൽ മുത്തലിബ് ഇബ്നു അബ്ദുമനാഫ് പിന്നെ അബൂബക്കർ സിദ്ദീഖ്, ഇവരുടെ വിഷയത്തിലാണ് ഇത് അവതീർണം, ഈ ആയത്തിറങ്ങുന്നത്. അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ ചെലവിലായിരുന്നു മിസ്തഹ് ഇബ്നു ഉസാസ ഇബ്നു അബ്ബാദ് ഇബ്നുൽ മുത്തലിഫ് ഇബ്നു അബ്ദുൽ മനാഫ് ഈ മിസ്തഹ് കഴിഞ്ഞിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഉമ്മയും ഉമ്മു മിസ്തഹ്, ഉമ്മ ഉമ്മു മിസ്തഹും. ഈ ഉമ്മു മിസ്തഹ് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കുഞ്ഞാമയാണ്, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കുഞ്ഞാമയാണ്. മിസ്തഹിൻ്റെ ഉമ്മ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മാതൃ സഹോദരിയാണ്, കുഞ്ഞാമയാണ്. മിസ്തഹ് മുത്തലിബിയാണ്, മിസ്തഹ് മുത്തലിബി. മുത്തലിബി എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫിഈ മുത്തലിബിയാണ്, ഇമാം ഷാഫി മുത്തലിബിയാണ്. മുത്തലിബി എന്ന് പറഞ്ഞാൽ എന്താ? മുത്തലിബി എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്യാപ്പേണാർ അബ്ദുൽ അബ്ദു മനാഫ്, ഈ അബ്ദു മനാഫ് മനസ്സിലായി. അബ്ദു മനാഫിന് നാല് മക്കളാണ്, ഒന്ന് മുത്തലിബ്, പിന്നൊന്ന് നൗഫൽ, പിന്നൊന്ന് അബ്ദു ഷംസ്, പിന്നൊന്ന് ഹാഷിം. ഹാഷിമല്ല, മുത്തലിബ് നൗഫൽ അബ്ദു ഷംസ്
ആശംസ. ഹാഷിമും മുത്തലിബും പിന്നെ അബ്ദു ഷംസും നൗഫലും, ഇങ്ങനെ നാല് മക്കളാണ് അബ്ദു മനാഫിന്. അപ്പൊ അബ്ദുൽ മനാഫിന്റെ മകൻ മുത്തലിബ്, ഈ മുത്തലിബിന്റെ പേരക്കുട്ടികൾ ആയിട്ട് വരുമാര് മിസ്തഹ്, അതുകൊണ്ടാണ് മുത്തലിബി എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹാഷിമിയാണ്, അബ്ദു മനാഫിന്റെ മകൻ ഹാഷിമിന്റെ മകൻ അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ളയുടെ മകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ ഉസാസ ഇബ്നു അബ്ബാദ് കല്യാണം കഴിച്ചത് അബൂക്കർലാന്റെ മാതൃ സഹോദരനെയാണ്, ഉമ്മ മിസ്തഹനെ. മിസ്തഹനെ ചെലവിന് കൊടുത്തിരുന്നത് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയാണ്. ഉമ്മാക്കും അബൂക്കർ റളിയല്ലാഹുവിന്റെ സംരക്ഷണത്തിലായിരുന്നു മിസ്തഹ് കഴിഞ്ഞിരുന്നത്. അദ്ദേഹം മിസ്തഹ് ബദരീങ്ങളിൽപ്പെട്ട ആളാണ്, ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറെ എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്ത ആളാണ് മിസ്തഹ്. അദ്ദേഹം മുഹാജിറാണ്, മുഹാജിറാണ്, മിസ്കീനുമാണ്, മിസ്കീനാണ്, മുഹാജിറാണ്. പിന്നെ നബിയോടൊപ്പം എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്ത മഹാനാണ്. പിന്നെ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ആരുമാണ്? ബന്ധുവാണ്, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ബന്ധുവാണ്, മാതൃ സഹോദരിയുടെ മകനല്ലേ, അന്നൽക്ക് ബന്ധുവാണ്. വിഷയം അബൂബക്കർ റളിയല്ലാഹു തആലനെ പോറ്റി വളർത്തിയിരുന്നതായി ഈ മിസ്തഹ്, അദ്ദേഹത്തിൻ്റെ സംരക്ഷണത്തിലായിരിക്കെയാണ് ഈ അപവാദ പ്രചരണം നടക്കുന്നത്. അപവാദ പ്രചരണം ആയിഷ റളിയല്ലാഹു തആലനെ കുറിച്ചുള്ള അപവാദ പ്രചരണം. ഈ അപവാദ പ്രചരണത്തിൽ മിസ്തഹ് ഭാഗവാക്കായി, മിസ്തഹ് ഭാഗവാക്കായി, മനസ്സിലായല്ലേ? അപ്പോൾ അത് ഒരു വലിയ വിഷയമല്ലേ? മാത്രമല്ല മിസ്തഹിനെ ഈ വിഷയത്തിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, മിസ്തഹ് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, മിസ്തഹിനെ അടിച്ചിട്ടുണ്ട്. അപവാദ പ്രചരണത്തിൻ്റെ 80 അടി ഹംനക്കും മിസ്തഹനും ഹസാനെ ഇബ്നു സാബിത്തിനും ലഭിച്ചിട്ടുണ്ട്. അപ്പം മിസ്തഹ അടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം മിസ്തഹ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രചരിച്ചിട്ടുണ്ട്. പ്രചരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞുപോയി, ആയിഷ റളിയല്ലാഹുവിനിൽ നിന്ന് ആ വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ള ആ വർത്തമാനത്തിൽ, പ്രചണ്ഡമായ പ്രചരണത്തിൽ അദ്ദേഹം അത് പറഞ്ഞുപോയി, പറഞ്ഞുപോയി. അങ്ങനെ ആയപ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആലഹു ചെലവിനൊടുത്തിരുന്ന അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു മാനുഷികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു വികാരം, വേദന, അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും ഇനി ഞാൻ അത് സത്യം ചെയ്താൽ പറഞ്ഞു, ഒരിക്കലും ഇനി ഞാൻ എന്ത് ചെയ്യില്ല, മിസ്തഹിന് ചെലവിന് കൊടുക്കില്ല എന്ന് പറഞ്ഞു. മിസ്തഹിനുള്ള ചെലവ് ഞാൻ അവസാനിപ്പിച്ചു, ഇനി ഞാൻ മിസ്തഹിന് ചെലവിന് നൽകുകയില്ല എന്ന് കണിശമായി ആണയിട്ട് അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, മനസ്സിലല്ലേ? ആ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങുന്നത്. അബൂബക്കർ റളിയല്ലാഹു അത് പറയുമ്പോൾ എന്തുകൊണ്ടാണ് പറയുന്നത്? കാരണം ഈ അപവാദ പ്രചരണത്തിൽ അദ്ദേഹം ഭാഗവാക്കായി എന്നുള്ളതാണ്. ആ അപവാദ പ്രചരണം എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു തആലയെ കുറിച്ച് പറഞ്ഞ ആ അപവാദ പ്രചരണം, മനസ്സിലല്ലേ? അതൊരു കടുത്ത അപരാധമായിരുന്നു. സ്വാഭാവികമായിട്ടും ഒരു പിതാവ് തൻ്റെ മകളുടെ വിഷയത്തിൽ അതിനേക്കാൾ കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അബൂബക്കർ റളിയല്ലാഹു റസൂലുള്ളാഹിയും തമ്മിലുള്ള ബന്ധം എന്താ, മനസ്സിലല്ലേ? അതുകൊണ്ട് തന്നെ ആ ഒരു നിലപാട് അദ്ദേഹം എടുത്തു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറക്കിയത്. വലാ യഅ്തലി ഉലുൽ ഫളി മിൻകും, ഇത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മഹത്താണ് അറിയിക്കുന്നത്. നിങ്ങളിൽ നിന്ന് ഫളുള്ളവർ, ഫളു എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, ഫളു എന്ന് പറഞ്ഞാൽ സിയാദത്താണ്, വർദ്ധനവാണ്. അബൂബക്കർ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം വർദ്ധനവ് ഏത് വിഷയത്തിലാണ്? ഖൈറിലാണ്, നന്മയിലാണ്. അപ്പോൾ നന്മയിൽ ദീനിൽ ഫളുള്ളവർ സത്യം ചെയ്യരുത്. ഇവിടെ ഇത്തല എന്നാണ് അതിൻ്റെ ക്രിയ, ഇത്തല അങ്ങനെയായിരിക്കും അതിൻ്റെ തല. അല്ലെങ്കിൽ ആല, ആല, ആല എന്ന് പറയില്ലേ, ഈല എന്ന് പറയും. ഇതിനെ ഈല അറിയാം, ഈ ഇതിൻ്റെ മസ്ദറാണത്, ഈല, ഈല പറയില്ലേ, എന്തിനാ ഈല അറിയാം, ഫിഖ്ഹിൽ ഈല പറയും. ആ വല്ലദീന, വല്ലദീന ഉമ്മാരെ വിഷയത്തിലല്ല, ഈല ഭാര്യമാരുടെ വിഷയത്തിലാണ്. വല്ലദീന യുലൂന മിൻ നിസാഇഹിം, അല്ലല്ല, അതും ബിഹാർ, ബിഹാർ. ഇത് ഈല, ഈല എന്ന് പറഞ്ഞാൽ ആ ഭാര്യനെ പ്രാപിക്കൂല എന്ന് സത്യം ചെയ്യുക. ഞാൻ ഇനി ഒരിക്കലും നിന്നെ പ്രാപിക്കൂല എന്ന് ഭാര്യനോട് സത്യം ചെയ്ത് പറയാം. അങ്ങനെ സത്യം ചെയ്തിട്ടൊരാൾ ഭാര്യനെ വെടിഞ്ഞു, വിട്ടുനിന്നു,
നാല് മാസത്തിനുള്ളിൽ ഭാര്യയെ പ്രാപിച്ചിട്ടില്ല എങ്കിൽ, ഈ സത്യം പിൻവലിച്ചില്ല എങ്കിൽ തലാക്കാണ്. തലാക്കാണ്. അത് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അൽ ഈല, കിതാബുൽ ഈല എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ പിന്നെ അധ്യായം തന്നെ കാണാൻ സാധിക്കും. ഈല അത് ഇതീന്നാണ്. ആല സത്യം ചെയ്തിട്ട് ഭാര്യനോട് പറയുകയാണ്, ഞാൻ നിന്നെ ഇനി മേലിൽ പ്രാപിക്കൂല എന്ന്. അതിനാണ് ഈല എന്ന് പറയുന്നത്. നാല് മാസത്തിനുള്ളിൽ നീണ ആ സത്യം പിൻവലിച്ചോളണം. അതില്ലെങ്കിൽ തലാക്കാവും. ഈല ഈല ആലൈതു അറബിയിൽ ആണ്. ആലൈതു ലാ അർസലഹ മിൻ കലാലത്തിൻ വലാ മിൻ വജഹത്ത തുലാഖി മുഹമ്മദ നബിയുൻ യറാ മാ ലാ യറൗന വദിക്രുഹു അഗാറ ല അംരി ഫിൽ ബിലാദി വഅൻജദ. ഈ ഖൈസ് ഇബ്നു മൈമൂനുൽ ആഷ എന്ന് പറയുന്ന ഒരു കവിയുണ്ട്. ഖൈസ് ഇബ്നു മൈമൂൻ അൽ ആഷ, അദ്ദേഹം ഭയങ്കര കവിയായിരുന്നു. നല്ല കുശാഗ്ര ബുദ്ധിയും നിപുണമായ വർണ്ണനയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതയുടെ പ്രത്യേകത. ആഷ ആഷ ഖൈസ് എന്ന് പറയും. ഖൈസ് ഇബ്നു മൈമൂനാണ് അദ്ദേഹത്തിൻ്റെ പേര്. അങ്ങനെ ഈ ആഷ ഖൈസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് കേട്ട്, എന്നിട്ട് അദ്ദേഹം മക്കയിലേക്ക് വരികയാണ്. തൻ്റെ ഒട്ടകപ്പുറത്ത് സ്പീഡിൽ, അല്ലെങ്കിൽ കുതിരപ്പുറത്ത് സ്പീഡിൽ വരികയാണ്. അങ്ങനെ അദ്ദേഹം വരുമ്പോൾ തന്നെ ഈ നബിയെക്കുറിച്ചുള്ള ഏതാനും വിവരങ്ങൾ കിട്ടിയതിനനുസരിച്ച് ഉപരി കവിത പറയുന്നുണ്ട്. ആ കവിതയിൽ, ആ കവിത തന്നെ വളരെ സുന്ദരമാണ്, വളരെ സുന്ദരമായിട്ടുള്ള കവിതയാണ്. അതിൽ അദ്ദേഹം പറയുന്നതാണ്, ഫ ആലൈ തുലാ അർസലഹ മിൻ കലാലത്തിൻ വലാ മിൻ വജഹത്ത ഉലാഖി തുലാഖി മുഹമ്മദ്. ഇനി മുഹമ്മദിനെ കണ്ടുമുട്ടുന്നത് വരെ ഒരു കുടുംബ ബന്ധമോ ഒരു പിന്നെ മറ്റൊരു പിന്നെ ഒരു അനുശോചനോ ഇതൊന്നും എനിക്കില്ല. ഇനി അടുത്ത് ഇനിയിപ്പോൾ എന്തൊരു കുടുംബത്തിൽ തന്നെ എന്തൊരു ധാരണ വാർത്ത വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും ചെവിക്കൊള്ളുന്ന പ്രശ്നമല്ല, മുഹമ്മദിനെ ചെന്ന് കാണാതെ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പറയുന്നുണ്ട്. നബിയുൻ യറാമാല യറൗന വദിക്രുഹു അഗാറല അംരി ഫിൽ ബിലാദി വ അൻജദാണ്. നിസ്രാസ്ലം മതങ്ങളെ കുറിച്ച് പറയുന്നത് നബിയുടെ കേളിയും പ്രശസ്തിയൊക്കെ നാടൊട്ടുക്കുമായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ വർണ്ണനയും. പിന്നെ കുറേ കാര്യങ്ങളുണ്ട് അദ്ദേഹം പിന്നെ പറയുന്നത് പരലോകവുമായി ബന്ധപ്പെട്ടും അതൊക്കെ. ഏതായാലും ഇദ്ദേഹം വരുന്നുണ്ട് എന്നുള്ള വാർത്ത കേട്ടപ്പോൾ ഉടനെ മക്കാരെ ഇളകി. കാരണം അവർക്കറിയാം പിന്നെ ഈ ആശയാണ് അവരുടെയൊക്കെ പല പ്രശ്നങ്ങളും, സാമൂഹിക പ്രശ്നങ്ങളൊക്കെ തീർക്കാറില്ല. അപ്പോൾ പിന്നെ ഈ സ്ത്രീകളൊക്കെ കല്യാണം കഴിച്ചു കൊണ്ടുപോകാതിരിക്കുന്നൊക്കെ സാഹചര്യം ഉണ്ടെങ്കിൽ ആശ ആ പെണ്ണുങ്ങളൊന്ന് വർണ്ണിച്ച് പാടിയാൽ മതി എന്നാണ് ഉടനെ. അങ്ങനെ അങ്ങനത്തെ ഒക്കെ കുറേ വിഷയങ്ങളുണ്ട്. ഏതായാലും ജാഹിലിയത്തിൽ മാർക്കറ്റിൽ അന്നത്തെ സൂക്ക ഉക്കാത് മറ്റൊക്കെ അതിൽ സജീവമാണ്. ഇദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അബൂ സുഫിയാൻ വൈക്കെ പോയിന്ന്. അബൂ സുഫിയാൻ ചോദിച്ചു എവിടേക്കാ പോകണെന്ന്. അപ്പം പറഞ്ഞ് ഞാനിങ്ങനെ മുഹമ്മദിനെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആഷാനോട് പറയുന്നുണ്ട്, ആഷ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ മുഹമ്മദ് വേണ്ടാന്ന് പറയുന്നുണ്ട്, തടയുന്നുണ്ട്. അപ്പോൾ എന്താന്ന് ചോദിച്ചാൽ പറയുന്നുണ്ട്, ഒന്ന് സിന, അത് നിനക്ക് പിന്നെ ചെയ്യാൻ പറ്റൂല. പിന്നെ ഖിമാർ ചൂതാട്ടം, അത് പറ്റൂല. പിന്നെ റിബ, അതും പറ്റൂല. പിന്നെ ഖംറ്, അത് പറ്റൂല. ഇങ്ങനെയൊക്കെ ഓരോന്ന് ഓരോന്ന് പറയുന്നുണ്ട്, മനസ്സിലല്ലേ. പിന്നെ ആഷ നീ ഇപ്പോൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുകയാണെങ്കിൽ എനിക്ക് എന്താ വേണ്ടി വെച്ചിട്ടുണ്ട്, മനസ്സിലല്ലേ. അപ്പോൾ നൂറൊട്ടകം തരാമെന്ന് പറഞ്ഞു, നൂറൊട്ടകം. അപ്പോൾ എന്നിട്ട് പറയുകയാണ്, നൂറൊട്ടകം തരാം, എപ്പോൾ ഇവിടുന്ന് പോയിക്കോ. ഇനി വേണമെങ്കിൽ അടുത്ത കൊല്ലം വന്നിട്ട് മുഹമ്മദിനെ മുഖം കാണിച്ചോ. അപ്പോൾ അബൂ സുഫിയാൻ്റെ മനസ്സിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും, ഇക്കൊല്ലം ഇപ്പോൾ ഇവിടുന്ന് പോയിക്കോ, അടുത്ത കൊല്ലം വേണമെങ്കിൽ വന്നിട്ട് നീ മുഹമ്മദിനെ മുഖം കാണിച്ചോ, നൂറൊട്ടകം തരാമെന്ന് പറയും. അപ്പോൾ നൂറൊട്ടകം നൽകുമ്പോൾ എന്ത് ചെയ്യും, ആശ അവിടുന്ന് മടങ്ങും ഇല്ലേ. അബൂ സുഫിയാൻ വന്നിട്ട് പറയും, നൂറൊട്ടകങ്ങൾക്ക് ആശ വാങ്ങിയിട്ടുണ്ട് മടങ്ങിപ്പോകാൻ, അതുകൊണ്ട് കുറേശികളെ അത് സംഘടിപ്പിച്ചോളെന്ന് പറയും. അങ്ങനെ എല്ലാവരും കൂടി നൂറൊട്ടകത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് എന്ത് ചെയ്യാണ്, ആശ കൊടുക്കണ, ആശ അതേറ്റ് പോവുകയാണ് നബിയെ കാണാതെ, മനസ്സിലെ. വഴിയിൽ വെച്ച് യാത്ര മധ്യേ ഒട്ടകം ഒട്ടകത്തുമെന്ന് അദ്ദേഹം വീണ്, തല കുത്തി വീണ് മരിച്ചും ചെയ്ത്. അള്ളാഹു സഹാൻ. ഏതായാലും ആ ആഷൻ്റെ ഇതിലുണ്ട്, ആലയിത്തു. ആലയിത്തു എന്നാൽ ഞാൻ സത്യം ചെയ്തതാണ്. അതേപോലെയാണ് തല, സത്യം ചെയ്തു എന്നർത്ഥത്തിൽ രണ്ടുപേരെയും മാനയിൽ. വലായ തലി ഉലുൽ ഫളി മിൻകും, നിങ്ങളിൽ മതബോധം ഏറെയുള്ളവർ ആണ്, അതേപോലെ നന്മ ഏറെയുള്ളവർ സത്യം ചെയ്യരുത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വസ്സാഅത്തി, സാഅത്ത് എന്നാൽ പിന്നെ സമ്പത്ത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭേദപ്പെട്ട ഒരു സാമ്പത്തിക സ്രോതസ്സുള്ള വ്യക്തിയായിരുന്നു. അങ്ങനെയുള്ളവർ സത്യം ചെയ്യരുത്.
ഏത് വിഷയത്തിൽ? ഫി അയ്യുത്തുലിൽ ഖുർബ, അയ്യുത്തുലിൽ ഖുർബന ഫി അയ്യുത്തുലിൽ ഖുർബ, അടുത്ത ബന്ധുക്കൾ. ഇവിടെ ഉലിൽ ഖുർബ എന്ന് പറഞ്ഞാൽ ഖുർബ എന്ന് പറഞ്ഞാൽ ഖറാബത്ത്, കുടുംബ ബന്ധം ഉള്ളവർ. ഉലിൽ 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 ഖുർബ, കുടുംബ ബന്ധം ഉള്ളവർക്ക് നൽകുന്ന വിഷയത്തിൽ, കുടുംബ ബന്ധമുള്ളവർക്ക് നൽകുന്ന വിഷയത്തിൽ സത്യം ചെയ്യരുത് എന്നാണ്. ഇവിടെ വേറൊരർത്ഥം പറഞ്ഞിട്ടുള്ളത് ഐ യുത്തു ഉലിൽ ഖുർബ എന്ന് പറഞ്ഞാൽ അല്ലാ യുത്തു ഉലിൽ ഖുർബ, അടുത്ത ബന്ധമുള്ളവർക്ക് നൽകില്ല എന്ന് സത്യം ചെയ്യരുത്, അങ്ങനെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അൻ എന്നുള്ളവർക്ക് അല്ല നൽകൂല എന്ന് സത്യം ചെയ്യരുത്, അല്ലെങ്കിൽ ഫി ഐ യുത്തു ഉലിൽ ഖുർബ, അടുത്ത ബന്ധമുള്ളവർക്ക് നൽകുന്ന വിഷയത്തിൽ സത്യം ചെയ്യരുത്. രണ്ടായാലും വിഷയമല്ല, ഒരേ ആശയം. വൽ മസാക്കീൻ, അഗതികൾക്കും. വൽ മുഹാജിറീന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ വന്നവർക്കും, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ വന്നവർക്കും, അഗതികൾക്കും അടുത്ത ബന്ധമുള്ളവർക്കും നൽകുന്ന വിഷയത്തിൽ നിങ്ങളിൽ ദീൻ ദീനിൽ തികവുള്ള, നന്മയിൽ മികവുള്ള ആളുകൾ, സമ്പത്തുള്ളവർ സത്യം ചെയ്യരുത്, അവർക്ക് നൽകുന്ന വിഷയത്തിൽ സത്യം ചെയ്യരുത്. മിസ്തഹിനെ സംബന്ധിച്ചിടത്തോളം മിസ്തഹ് അദ്ദേഹം അബൂബക്കറിന്റെ ഉലിൽ ഖുർബയിൽപ്പെട്ട ആളാണ്, അദ്ദേഹം മിസ്കീനാണ്, അദ്ദേഹം അള്ളാഹുന്റെ മാർഗത്തിൽ മുഹാജിറുമാണ്. അതുകൊണ്ട് അബൂബക്കർ അള്ളാഹുവിനെ ഇവിടെ അള്ളാഹു സുബ്ഹാന തആല എന്തിയാണ്, അള്ളാഹു സുബ്ഹാന തആല അദ്ദേഹത്തെ അള്ളാഹുവിനെ ഗുണദോഷിക്കുകയാണ്, അതിൽ തിരുത്തുകയാണ്. പിന്നെ എന്താ വേണ്ടത്? വലിയ അഫു, അഫ എന്നാണ് എന്താ, തെറ്റ് മാപ്പ് നൽകുക. വലിയ സ്ഫഹു, സഫഹ സഫഹ യസ്ഫഹു എന്നാണ് എന്താ, തെറ്റ് കണ്ടില്ലെന്നടിക്കുക, അതിനെ വിട്ടുകൊടുക്കുക, തെറ്റവിടെ ഉണ്ട് പക്ഷേ അത് കാണാത്ത പോലെ, അതാണ് സഫഹ. സഫുണ്ട് അഫുവുണ്ട്. അപ്പോൾ അഫു മായ്ക്കലിനെയും മാപ്പാക്കലിനെയാണ് അറിയിക്കുന്നത്, സഫ് തെറ്റിനെ കണ്ടില്ലെന്ന് നടിക്കുക, അപ്രകാരം ചെയ്യട്ടെ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അലാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ, അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പൊറുക്കുവാൻ മാപ്പാക്കുവാൻ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പൊറുത്തു തരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ. വല്ലാഹു ഗഫൂറു റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണ നൽകുന്നവനുമാണ് എന്നിരിക്കെ അങ്ങനെയുള്ള അള്ളാഹു നിങ്ങൾക്ക് പൊറുക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്നുള്ള ചോദ്യമാണ്. ഈ ആയത്തിറങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ അള്ളാഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ വിഷയത്തിൽ അള്ളാഹു ആയത്തിറക്കിയിട്ടുണ്ട്, അങ്ങനെ അത് ഓതി. വലാ തലിയുള്ളിൽ ഫദ്ലി മിൻകും വസാഅ എന്നുള്ള ആയത്ത് ഓതിയിട്ട് അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ അള്ളാഹുവിനെ പറഞ്ഞു, ബലാ യാ റബ്ബന ഉഹിബ്ബു അൻ തഗ്ഫിറലി ഔ കമാ ഖാൽ, അതെ അള്ളാഹുവേ, നീ പൊറുക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വതാലയോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രതികരിക്കണ്ടായി എന്നുള്ളതാണ്. അദ്ദേഹം എത്ര സ്വാർത്ഥമായ ഒരു സംഗതിയാണ് അള്ളാഹുവിൻ്റെ ഒരു വിളിക്ക് മുമ്പിൽ, അതാണ് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മഹത്വം. അദ്ദേഹം അത് പൊറുക്കാനും മാപ്പേകുവാനും അദ്ദേഹം ഒരുക്കമായി എന്ന് മാത്രമല്ല, സത്യം ചെയ്തിട്ടാണ് അബൂബക്കർ റളിയല്ലാഹുവിൻ എന്ത് ചെയ്തത്, അത് പറഞ്ഞ് കൊടുക്കൂല എന്ന് പറഞ്ഞ്. അപ്പോൾ ആ സത്യം എന്ത് ചെയ്യണം, ഇനി സത്യം പിൻവലിക്കണം, സത്യം പിൻവലിക്കണം, സത്യം ഒഴിവാക്കണം. സത്യം ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഒന്നുകിൽ സത്യം ചെയ്ത് അത് ലംഘിക്കുമ്പോൾ എന്ത് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ഒരാൾ ഒരു വിഷയത്തിൽ സത്യം ചെയ്തു, അതിനേക്കാൾ ഉത്തമമായത് പിന്നീട് ബോധ്യപ്പെട്ടു എങ്കിൽ സത്യം ഒഴിവാക്കിയിട്ട് ആ ഉത്തമമായത് ചെയ്യുകയും ചെയ്ത സത്യത്തിൽ അതിനെന്ത് ചെയ്യണം, പ്രായശ്ചിത്തം നൽകുകയും വേണം, പ്രായശ്ചിത്തം നൽകുകയും വേണം. എന്താ സത്യത്തിൽ പ്രായശ്ചിത്തം? സത്യം ചെയ്ത അത് ലംഘിക്കുമ്പോൾ, സത്യം ചെയ്താലത് ലംഘിക്കുമ്പോൾ, സത്യം ചെയ്തത് ഒഴിവാക്കുമ്പോൾ അതിനുള്ള പ്രായശ്ചിത്തം എന്താ? രണ്ട് മാസം നോമ്പോ? പത്ത് മിസ്കീങ്ങൾക്ക് ഭക്ഷണം അല്ലെങ്കിൽ വസ്ത്രം, മൂന്ന് ദിവസം നോമ്പ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് لا يؤاخذكم الله باللغو في ايمانكم ولكن يؤاخذكم بما عقدتم الايمان فكفارته اطعام 10 مساكين من اوسط ما تطعمون اهليكم او كسوتهم او تحرير رقبه فمن لم يجد فصيام 3 ايام ذلك كفاره ايمانكم اذا حلفتم
അതായത് ഫകഫാറത്തുഹു ഇതാമു അശറത്തി മസാക്കീൻ. അശറത്തി മസാക്കീൻ എന്നാ പത്ത്, പത്ത് മിസ്കീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. മിൻ ഔസത്തി മാ തുത്ഈമൂന അഹ്ലൈക്കും, നിങ്ങളുടെ കുടുംബത്തിൽ തിന്നാൻ കൊടുക്കുന്നതിലുള്ള ഒരു മിതത്വപരമായ നിരക്കിൽ. മനസ്സിലായി? വലിയ അടിപൊളിയാകണ്ട, എന്നാ പറ്റേ പതിനഞ്ച് പുമ്മുളു എന്നറിയില്ലേ, അങ്ങനെ ആവും വേണ്ട. നാടൻ ഭാഷയാണ്. അല്ല, ഒരു നേരെ ഭക്ഷണം, ആ ആ ഒരു മീഡിയം ലെവൽ പറ്റേ. ഹൈ ക്വാളിറ്റി വേണ്ട, എന്നാ പറ്റേ പതിതമായ അവസ്ഥയാകണ്ട, എങ്കിലും ഒരു മധ്യമ നിലപാട്. എന്താണ് മിൻ ഔസത്തി മാത്രത്തോളം മൂന്ന് അഹലേക്കും ഔ കിസ്വത്തുഹും, ഔ കിസ്വത്തുഹും എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് വസ്ത്രം, വസ്ത്രം പത്ത് മിസ്കിന്മാർക്ക് വസ്ത്രം കൊടുക്കുക. ഔ തഹ്രീർ റഖബ, അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കുക. അടിമനെ മോചിപ്പിച്ചാൽ മതി ഉണ്ടെങ്കിൽ. ഫമല്ലം യജിദ്, ദാ ഫമല്ലം യജിദ്, ആ ഈ മൂന്നിൽ ഒന്ന് കണ്ടില്ല എങ്കിൽ അപ്പോഴാണ് ഫസിയാമു സലാസത്തി അയ്യാം, മൂന്ന് ദിവസം നോമ്പെടുക്കൽ. ആദ്യം തന്നെ മൂന്ന് ദിവസം നോമ്പെടുക്കാൻ പറ്റില്ല. പിന്നെയോ ആദ്യം സാധുവിന് ഭക്ഷണം കൊടുക്കാൻ അത് വകുപ്പ് കാണണം, അല്ലെങ്കിൽ വസ്ത്രം കൊടുക്കാനുള്ള വകുപ്പ് കാണണം, അല്ലെങ്കിൽ ഒരടിമയെ മോചിപ്പിക്കാം. അടിമനെ മോചിപ്പിക്കാം, അടിമനെ മോചിപ്പിച്ചിട്ട് സത്യം എന്ത് ചെയ്യാം, സത്യം ഒഴിവാക്കാം. ആ വിഷയത്തിലൊരു ചരിത്രം ആയിഷ റളിയല്ലാഹു തആലയുമായി ബന്ധപ്പെട്ടാണ് ഉണ്ട്. ആയിഷ റളിയല്ലാഹു തആല ഒരിക്കൊരു കടുത്ത സത്യം ചെയ്ത്, ആ സത്യം എന്ന് വെച്ചാൽ ആയിഷ റളിയല്ലാഹു തആല ഭയങ്കര ധർമ്മിഷ്ഠയായിരുന്നു. റളിയല്ലാഹു തആല ഭയങ്കര ദാനശീലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം, പിന്നെ റസൂലുള്ളാഹിൻ്റെ പത്നിമാർ മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ് അല്ലേ, വസവാജുഹു ഉമ്മഹാതുഹും. അപ്പോൾ പിന്നെ ഈ അബ്ദുള്ള ഇബ്നു സുബൈർ, സുബൈർ റളിയല്ലാഹു തആലാൻ്റെ മകൻ അബ്ദുള്ള എന്നുണ്ടെങ്കിൽ, ആയിഷ റളിയല്ലാഹു തആലാൻ്റെ സഹോദരി അസ്മൻ്റെ മകനാണ് ആര്, അബ്ദുള്ള. ഇവരൊക്കെ ആയിഷ റളിയല്ലാഹു തആലാനക്ക് പിന്നെ സഹായികളുമാണ്, സംരക്ഷകരുമാണ്, സഹായികളുമാണ് സംരക്ഷകരുമാണ്. പക്ഷെ ആയിഷ റളിയല്ലാഹു തആലാന ആരെത്ര സഹായിച്ചാലും അത് അതേപോലെ എന്ത് ചെയ്യും, ദാനം ചെയ്യും, ദാനം ചെയ്യും. അപ്പോൾ ഒരിക്കൽ അബ്ദുള്ള ഇബ്നു സുബൈർ ഇത് ഇതിൻ്റെയും ദാനധർമ്മത്തിൻ്റെ ആധിക്യം അത് കണ്ടിട്ട് ഒരിക്കൽ പറഞ്ഞ് ല തൻ തഹിയന്ന ആയിഷത്തു ഔ ല ഉഹജ്ജിറന്ന അലൈഹ ഔ കമാ ഖാല. ഒന്നുകിൽ ആയിഷ റളിയല്ലാഹു തആല ആയിഷ പിന്നെ അവർ ഈ ചിലവഴിക്കുന്നത് നിർത്തുക, അതില്ല എങ്കിൽ ഞാൻ അവർക്ക് ഹജർ ചെയ്യുമെന്നാണ്. ഹജർ എന്ന് പറഞ്ഞാൽ എന്താ, ഹജർ എന്ന് പറഞ്ഞാൽ ഞാൻ ഈലായിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഫിഖീലൊരു അധ്യായമാണ് കിതാബുൽ ഹജർ എന്ന് പറഞ്ഞാൽ. പിന്നെ ഹജർ ഇപ്പോൾ ഈ അവിവേകത്തിൽ ചിലവഴിക്കുന്നവരുണ്ടാവും, ചില ഒരു ബോധമല്ലാതെ ചിലവഴിക്കുന്നതിൽ ഒരു ബോധമല്ലാതെ ചിലവഴിക്കുന്നവരുണ്ടാവും. ചില കുട്ടികൾ ഒക്കെ എന്ത് ചെയ്യും, അവർക്ക് സ്വത്തുണ്ടാവും, ഇപ്പോൾ വാപ്പുണ്ടായിക്കൊള്ളുന്നില്ല, മരിച്ചു പോയിട്ടുണ്ടാവും, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ അവരായിരിക്കും സ്വത്ത് കയ്യാൾ. അപ്പോൾ ഈ അവിവേകത്തിൽ പിന്നെ സ്വത്ത് ചിലവഴിക്കുമ്പോൾ ഈ ചുമതലയുള്ള ആളുകളുണ്ടല്ലോ, വാപ്പാൻ്റെ ഒക്കെ ബന്ധുക്കൾ, ഇവരൊക്കെ അവരുടെ ബാധ്യതയാണ് ഇവനെ ഹജർ ചെയ്യുക എന്നുള്ളത്. ഹജർ ചെയ്യുക എന്നാണ് എന്താ, അവൻ്റെ സ്വത്ത് ചിലവഴിക്കുന്നതിന് അവനെ തടയുക, സ്വത്തൊക്കെ എന്ത് ചെയ്യുക, ചിലവഴിക്കാൻ കൊടുക്കുക, അത് ആവശ്യത്തിന് കൊടുത്തിട്ട് ബാക്കിയുള്ള സ്വത്തൊക്കെ എടുത്തേക്കുക, അതിനാണ് ഹജർ എന്ന് പറയുക. അതാണ് ആര് നിർവഹിക്കുന്നത്, അബ്ദുള്ള ഇബ്നു സുബൈർ. ആരുടെ വിഷയത്തിൽ, ആയിഷൻ്റെ വിഷയത്തിൽ. ആയിഷയെ ഞാൻ ഹജർ ചെയ്യും എന്ന് അബ്ദുള്ള ഇബ്നു സുബൈർ പറഞ്ഞു. ഇത് ആയിഷ റളിയല്ലാഹുവിൻ്റെ അടുക്കലെത്തി. ആയിഷ അത് കേട്ട്, ആയിഷ റളിയല്ലാഹു തആലയും അബ്ദുള്ള ഇബ്നു സുബൈറും ഭയങ്കര സ്നേഹത്തിലായിരുന്നു, ഭയങ്കര സ്നേഹത്തിലാണ്. കാരണം മകൻ്റെ സ്ഥാനത്താണ് ആര്, അബ്ദുള്ള, അവരുടെ സ്നേഹത്തിലാണ്. പിന്നെ മാത്രമല്ല ഈ അസ്മ അവരുടെയൊക്കെ കുട്ടികളൊക്കെ വളർത്തിയിരുന്നത് പിന്നെ അബൂക്കള്ളാഹിൻ്റെ പേര കുട്ടികളൊക്കെ ഏറെക്കുറെ വളർത്തിയിട്ടുള്ളതും ആയിഷമ്മയാണ്. ഇത് ആയിഷമ്മ കേട്ടപ്പോൾ അവ ഖാല ദാലിക്, അബ്ദുള്ള അത് പറഞ്ഞോന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് അബ്ദുള്ള പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ ആയിഷമ്മ അവിടെ വെച്ചിട്ട് സത്യം ചെയ്ത്, അള്ളാഹുവിൽ സത്യം, ഇനി ഞാൻ മേലാൽ അബ്ദുള്ളയോട് മിണ്ടൂല, മേലാൽ ഇനി ഞാൻ അബ്ദുള്ളയോട് മിണ്ടൂല എന്ന് സത്യം ചെയ്തു. അത് അബ്ദുള്ളക്ക് വലിയ ട്രാജഡിയായി ആ പറഞ്ഞു. കാരണം ആയിഷമ്മയെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ മനുഷ്യരാണ്, മാനുഷികമായിട്ട് പിന്നെ ഏറ്റവും സ്നേഹമുള്ളവർ അവരിൽ നിന്ന് വല്ലതും സംഭവിക്കുമ്പോഴാണ് അതിൻ്റെ എഫക്റ്റ് ഏറ്റവും കൂടുതലുണ്ടാകുക അല്ലേ. അതുകൊണ്ടാണ് ആയിഷമ്മ അങ്ങനെ പറഞ്ഞത്, ശപഥം ചെയ്ത് പറഞ്ഞ് ഇനി മേലിൽ ഞാൻ അബ്ദുള്ളയോട് മിണ്ടൂലായിരുന്നു. രണ്ട് മൂന്ന് ദിവസം, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതൊക്കെ സാധാരണയായിട്ട് അബ്ദുള്ള മനസ്സിലാക്കി. പക്ഷേ ഇത് നാളുകൾ നീണ്ടുപോകല്ലേ, കുറേ അബ്ദുള്ള ശ്രമിച്ച്,
പക്ഷെ ആവശ്യമൊന്നും ഇളകിയില്ല. റളിയല്ലാഹു തആല മനുഷ്യരാണ്, മാനസികമായിട്ടുള്ള അവരുടെ ആ ടെൻഷൻ. അവസാനം അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ മിസ്വർ ഇബ്നു മഹ്റമയെയും അബ്ദുറഹ്മാൻ ഇബ്നുൽ അസ്വദ് ഇബ്നു അബ്ദുൽ അസദ് എന്ന് പറയും. ഇവരാണ് ബനു സഹ്റ ഗോത്രക്കാരാണ്, ബനു സഹ്റ ഗോത്രക്കാരാണ്. റസൂലുള്ളാഹിൻ്റെ ഉമ്മാൻ്റെ കുടുംബക്കാർ, അമ്മാവന്മാർ, റസൂലുള്ളാഹിൻ്റെ അമ്മാവന്മാർ ആ ഗണത്തിലാണ്. ആര്? മിസ്വർ ഇബ്നു മഹ്റമയും ഈ അബ്ദുറഹ്മാൻ ഇബ്നുൽ അസ്വദും. അവരെ ചെന്ന് കണ്ട്, കാരണം പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അമ്മാവന്മാരെന്ന് പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് വളരെ ഹൃദയബന്ധമാണ് അവരോട്, ഹൃദയബന്ധമാണ്. അത് നബിയോടുള്ള മഹബത്താണ്, നബിയോടുള്ള മഹബത്ത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ മിസ്തഹൻ്റെടൊപ്പം ഹസ്സാൻ ഇബ്നു സാബിത്തും ആയിഷമ്മയെ കുറിച്ചിട്ട് പ്രയാസം പറഞ്ഞിരുന്നില്ല, ആ വാർത്ത പറഞ്ഞിരുന്നു. പക്ഷേ ഹസ്സാൻ ഇബ്നു സാബിത്തിന് ആയിഷമ്മ പലപ്പോഴും സ്വീകരണം നൽകിയിരുന്നു, സ്വീകരണം നൽകിയിരുന്നു. അപ്പോൾ ആയിഷമ്മയോട് പറയും, നിങ്ങളെക്കുറിച്ച് പറഞ്ഞതിൽ അഹ്സാൻ ഉണ്ടല്ലോ, എന്നിട്ട് നിങ്ങളിങ്ങനെ അദ്ദേഹത്തിന് സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ പറയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഖുറൈശികൾ മോശപ്പെടുത്തി പറഞ്ഞിരുന്ന സന്ദർഭത്തിൽ ഈ ഹസ്സാനാണ് അദ്ദേഹത്തിൻ്റെ കവിത കൊണ്ട് റസൂലുള്ളാഹിനെ പ്രതിരോധിച്ചിരുന്നത്. അതുകൊണ്ട് ഒരിക്കലും ആ റസൂലുള്ളാഹിനോടുള്ള സ്നേഹം കാരണത്താൽ തൻ്റെ സ്വാർത്ഥതകളെ മറക്കുകയാണ് ആര്? ആയിഷ റളിയല്ലാഹു തആലാണ്. അപ്പോൾ അത് അവരുടെ പ്രകൃതമാണ്. അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനെ അറിയാം, റസൂലുള്ളാഹിൻ്റെ ആ ബന്ധുക്കാരെ പിടിക്കല്ലാതെ ഇനി വകുപ്പില്ല. അങ്ങനെ മിസ്വർ ഇബ്നു മഹ്റമയെയും അബ്ദുറഹ്മാൻ ഇബ്നുൽ അസ്വദിനെയും പിടിച്ച്, എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ കരഞ്ഞ് അവരോട് അപേക്ഷിച്ച്, നിങ്ങൾ എന്തെങ്കിലും ഒരു വകുപ്പ് കാണണം, ആയിഷമ്മയോട് എനിക്കൊന്ന് സംസാരിക്കാൻ വേണ്ട. അപ്പോൾ അങ്ങനെ അവരൊത്ത്, അങ്ങനെ മിസ്വർ ഇബ്നു മഹ്റമയും അബ്ദുറഹ്മാനും ഇബ്നുൽ അസ്വദും ചെന്ന് അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനെയും കൂടെ കൂട്ടി. അപ്പോൾ ആയിഷമ്മ എപ്പോഴും ഹിജാബിൻ്റെ അപ്പുറത്തായിരിക്കും, മനസ്സിലായല്ലേ. അപ്പോൾ മിസ്വർ വന്നു, അബ്ദുറഹ്മാനും വന്നു, സലാം പറഞ്ഞ്, ഞങ്ങളങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ച്. അപ്പോൾ ആയിഷമ്മ പറഞ്ഞ്, നിങ്ങൾ വന്നോളി എന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങളെല്ലാവരും വരട്ടെ വെച്ച്, എല്ലാവരും പോകുന്നോളി എന്ന് പറഞ്ഞ് ആയിഷമ്മ. അതിലെന്ത് ചെയ്ത് എല്ലാവരും കണ്ടു, പിന്നെ വീട്ടിൽ കണ്ട് പ്രവേശിച്ചപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്ത് ചെയ്യുന്നു, ചാടി കുഞ്ഞാമല്ലേ, കുഞ്ഞാമ്മാനെ ആലിംഗനം ചെയ്ത് പിടിച്ചിട്ട് പറഞ്ഞ്, നിങ്ങൾ പിന്നെ എന്നോട് സംസാരിക്കും, കുറേ കരഞ്ഞ് കുറേ കരഞ്ഞ്, നിങ്ങളുടെ സത്യം പിൻവലിക്കണം, എന്നോട് സംസാരിക്കണം. പക്ഷേ ആയിഷമ്മ അപ്പം ഷടിച്ച്. പക്ഷേ പിന്നെ മിസ്വർ ഇബ്നു മഹ്റമയും അബ്ദുറഹ്മാൻ ഇബ്നുൽ അസ്വദും അവർ ഷഫാഅത്ത് ചെയ്ത് ആയിഷമ്മയോട് പറഞ്ഞ്, ഒരിക്കലും 3 ദിവസത്തേക്കാൾ കൂടുതൽ പിന്നെ ഒരു സഹോദരന് വെടിഞ്ഞ് നിൽക്കുക എന്നുള്ളത് പാടില്ലല്ലോ. അതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച് കുറേ പറഞ്ഞ്. അപ്പോഴാണ് ആയിഷമ്മ പറഞ്ഞ്, ഞാൻ ചെയ്ത ശബ്ദം നിങ്ങൾ കേട്ടില്ലേ, സത്യം നിങ്ങൾ കേട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പറഞ്ഞ്, സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്കാരെ ഉത്തമമായത് കണ്ടിട്ടുണ്ടെങ്കിൽ പ്രായശ്ചിത്തം ചെയ്തിട്ട് അത് പിൻവലിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ആയിഷമ്മ സംസാരിച്ച്, അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനോട് സംസാരിച്ച് തെറ്റ് നന്നായി. മാത്രമല്ല ആ ശബ്ദത്തിൽ ആയിഷ റളിയല്ലാഹു തആല അതാണ് 40 അടിമകളെ മോചിപ്പിച്ചു, ഒരടിമനെ മോചിപ്പിച്ചാൽ മതി. പക്ഷേ 40 അടിമനെ, അതിൽ 10 അടിമകളെ അബ്ദുല്ലാഹി ഇബ്നു സുബൈറാണ് വാങ്ങിക്കൊടുത്തത്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ നൽകി, ബാക്കി 30 അടിമകളെ ആയിഷ റളിയല്ലാഹു തആലാൻ്റെ സ്വത്ത് ഉപയോഗിച്ച് എന്ത് ചെയ്തു, മോചിപ്പിച്ചിട്ട് എന്ത് ചെയ്ത്, ആ സത്യത്തിന് പ്രായശ്ചിത്തം ചെയ്തു എന്നുള്ളത്. ഇമാം ബുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ് അത്, ആയിഷ റളിയല്ലാഹു തആലാനെ സംബന്ധിച്ച്. ഞാൻ പറഞ്ഞു വന്നത് എന്തെന്ന് വെച്ചാൽ, സത്യം ചെയ്താൽ ആ സത്യം ചെയ്തത് ലംഘിക്കേണ്ടി വരുന്ന അവസ്ഥ വന്നാൽ, വല്ല അതിനേക്കാൾ കൂടുതൽ ഉത്തമമായൊരു കാര്യം ചെയ്ത് ഇത് ലംഘിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പ്രായശ്ചിത്തം ചെയ്യണം. ഇവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഈ സത്യത്തിൽ എന്ത് ചെയ്തു, പ്രായശ്ചിത്തം ചെയ്തു, ആ സത്യം പിൻവലിച്ചു. അല്ലാഹു സുബ്ഹാനഹു തആല അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറ അല്ലാഹു ലക്കും എന്ന് പറഞ്ഞ അദ്ദേഹം, ബലാ യാ റബ്ബന ഉഹിബ്ബു അൻ തഗ്ഫിറലി എന്ന് ഏറ്റു പറഞ്ഞ അദ്ദേഹം അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്തു. അദ്ദേഹത്തിന് ഈ മിസ്തഹബിൻ അസാസക്ക് ഉസാസക്ക് മാപ്പ് അരുളുകയും അദ്ദേഹത്തിൻ്റെ ആ ഒരു വീഴ്ച അദ്ദേഹം അബൂക്കള്ളനു അത് വിട്ടുകൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. വല്ലാഹു ഗഫൂറു റഹീം. തൈബ്, ഇനി ഈ ആയത്തുകൾ നമുക്ക് അടുത്ത ആഴ്ച ഇതും, ഇനിയിപ്പോൾ ഈ ഇഫ്ക്കുമായി ബന്ധപ്പെട്ട 3-4 ആയത്തുകളുണ്ട് അല്ലേ. ഇന്നല്ലദീന യർമൂൻ അൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്തിൽ ഉഇനു ഫി ദുനിയ വൽ ആഖിറ വലഹും അദാബുൻ അദീം യൗമ തശ്ഹദു അലൈഹിം എന്ന് പറഞ്ഞിട്ടുള്ള ആയത്ത്, പിന്നെ അതിനുശേഷം 1-2 ആയത്തുകളും അടുത്ത ആഴ്ച ഇൻഷാല്ലാ അത് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.